ആണ് ഹജാത്തങ്ങൾ. പഠിച്ചു വെക്കണേ മുത്തല്ലിമേ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടവ, ബഹുമാനപ്പെട്ടവർ. വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയ വ്യക്തിയാ, എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്ത മഹാനാണ്. എല്ലാ ദിവസവും ഖുർആൻ രണ്ട് പ്രാവശ്യം ഓതി തീർത്തിരുന്ന മഹാനാണ്. അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ രാജാവായി തീർന്നത്, സുൽത്താനുൽ ഹിന്ദായി തീർന്നത്, ഔലിയാക്കളുടെ കുത്തുബായി അവർ വിലസുന്നത്. അവർ നിസാരക്കാരല്ല, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. 15-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക്, ആ നാട്ടിലേക്ക് വലിയ വിരായത്തിന്റെ മർത്തവയുള്ളതായ മഹാൻ ഇബ്രാഹിമിന് ഖന്ദൂസ് റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ടവരെ നാട്ടിലേക്ക് വന്നപ്പോ, സെഞ്ചറ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോ ജനങ്ങളെല്ലാം തടിച്ചുകൂടുകയാണ്. അവർക്കിടയിൽ നിന്ന് 15 വയസ്സുള്ളതായ മുഅയ്നത്തെന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന ഒരു പൊന്നമോൻ ഒരു കൂടക്കകത്ത് നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് ഷെയ്ഖുന്റെ വർക്കൽക്ക് നൽകുകയാണ്. ഷെയ്ഖ് അത് കഴിക്കുകയാണ്. ഇബ്രാഹിമിനെ ഖന്ദൂസ് റളിയല്ലാഹു അൻഹു സംതൃപ്തനായ തന്നെ സൽക്കരിച്ചതാകുന്ന മുഅയ്നത്തിൽ എന്ന പൊന്നമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പോകാൻ നേരമായപ്പോ ഒരു ചെറിയ ഉണങ്ങിയതാകുന്ന റൊട്ടി കഷ്ണം എടുത്തുകൊണ്ട് വായിലിട്ടുകൊണ്ട് ചവച്ചരച്ചിട്ട് മുഅയ്നത്തിൽ എന്ന് പറയുന്ന 15 വയസ്സുള്ള പൊന്നമോന് ഇബ്രാഹിമിനെ ഖന്ദൂസ് റളിയല്ലാഹു അൻഹു നൽകുകയ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അവിടുന്ന് അജ്മീറിന്റെ മൗലിദ് രചിച്ചുകൊണ്ട് പറയുകയാണ്, ദുനിയാവ് മുഴുവനും എല്ലാം മറന്നു പോവുകയാണ്, ദുനിയാവ് മുഴുവനും വിട്ടുപോകുകയാണ്, സുഹൃത്തിന്റെ ലോകത്തേക്ക് പോകുകയാണ്. ദുനിയാവ് മറന്നുപോയി, ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ് ചിന്തയാണ്. 15 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. കാരണം എന്താണ് ചെറുപ്പക്കാരാ? കാരണം എന്താണ് പ്രിയപ്പെട്ട മുത്തല്ലിമേ? ഒരു പ്രായം ചെന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന് സൽക്കരിച്ചു, ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു. അദ്ദേഹം തിരിച്ചിതാ ഭക്ഷണം നൽകുകയാണ്. വായിലുള്ള ഉമനീര് കലർത്തിക്കൊണ്ട് ഒരുടങ്ങിയ റൊട്ടി കഷ്ണം ചവച്ചിട്ട് മുഅയ്നത്തി തങ്ങൾക്കത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി ഫതറക ദുനിയാ ബിൽകുല്ലിയാ, ദുനിയാവ് മുഴുവനും പോയി. അത്രേ ദുനിയാവിനോടുള്ള താല്പര്യം പോകുകയാ. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത 15-ാമത്തെ വയസ്സിൽ അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു. ഇത് ബറക്കത്തുള്ള നാവ് കൊണ്ട്, ബറക്കത്തുള്ള ഉമനീര് കലർത്തി അല്ലാ എന്ന് വിളിക്കുന്ന നാമങ്ങളിലൂടെ, ദിക്ര ചൊല്ലുന്ന നാമങ്ങളിലൂടെ, ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ നാവിലൂടെ ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, കഴിക്കണേ, ഭുജിക്കണേ, നിങ്ങൾ സൽക്രമം ചെയ്യണേ, ഹലാലായത് ഭുജിക്കണേ, ഹലാലായത് കുടിക്കണേ, ഹലാലായത് കഴിച്ചാൽ, ഹലാലായത് ഭുജിച്ചാൽ മാത്രമാണ് സുഹൃതം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമസ്കരിക്കാൻ ഇഖ്ലാസുള്ളൂ, നോമ്പ് പിടിക്കാൻ ഇഖ്ലാസുള്ളൂ, സകാത്ത് കൊടുക്കാൻ ഇഖ്ലാസുള്ളൂ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഇഖ്ലാസുള്ളൂ, ദീനിന്റെ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഇഖ്ലാസുള്ളൂ. 15-ാമത്തെ വയസ്സിൽ ഖുറാസാൻ എന്ന പട്ടണത്തിലേക്ക് പോകുകയാണ്. ഫഹഫിദൽ ഖുർആൻ, ഖുർആൻ മുഴുവനും മനപ്പാഠമാണ്.
ആക്കുകയാണ്. അവിടെ നിന്ന് നിർത്തുന്നില്ല, വീണ്ടും യാത്ര ചെയ്യുകയാണ്, ബുഖാറിയിലേക്ക് പോകുകയാണ്. ബഹുമാനപ്പെട്ടവരടുക്കല ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്, തഫാസീറുകൾ മുഴുവനും മനഃപ്പാഠമാക്കുകയാണ്, ഫിഖ് പഠിക്കുകയാണ്, ഹദീസുകൾ മുഴുവനും മനഃപ്പാഠമാക്കുകയാണ്, ദീനിന്റെ എല്ലാ ഫന്നുകളും പഠിച്ചെടുക്കുകയാണ്, ഹജാജങ്ങൾ പഠിച്ചെടുക്കുകയാണ്, അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹാറൂൻ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയാണ്. 20 വർഷത്തോളം വലാസമ ഉസ്മാനുൽ ഹാറൂനി 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ അടുക്കൽ നിലകൊള്ളുകയാണ്. ജീവിതത്തെ തർബിയത്തെടുക്കുകയാണ്. ഉസ്മാനുൽ ഹാറൂനിയുടെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ്. ബറക്കത്ത് വേണ്ടേ, ജീവിതത്തിൽ ഖൈറ് വേണ്ടേ, അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ 20 കൊല്ലം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മൊയ്നുദ്ദീൻ തങ്ങളുടെ മുരീദികളിൽ പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന ബഖ്തിയാറുൽ കാക്കീ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ 70 വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി. ആ എന്റെ ഉസ്താദാകുന്ന ഹോജാ തങ്ങൾ മൊയ്നുദ്ദീൻ തങ്ങൾ പകല് മുഴുവനും നോമ്പാണ്, നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, ഇശായിനടുത്ത വുദു കൊണ്ട് സുബ്ഹി നമസ്കരിക്കുന്ന മഹാനാണ്, മഹാനാണ്. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ തീർക്കുന്ന മഹാനാണ് എന്റെ ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ബഖ്തിയാറുൽ കാക്കി റളിയല്ലാഹു അൻഹു ലോകരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ 70 വർഷത്തോളം പകല് മുഴുവനും നോമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? 70 വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയമുണ്ടോ? വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഖത്മ 2 പ്രാവശ്യം തീർത്തവരെ നമുക്ക് പരിചയമുണ്ടോ? മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലാഹു നൽകിയത്? തന്റെ പ്രിയപ്പെട്ട ശൈഖായി ആദ്യമായി 15-ാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു ഖന്തൂസി റളിയല്ലാഹു അൻഹു വായിലിട്ടുകൊണ്ട് ഉമനീര് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു റൊട്ടിക്കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ബറക്കത്തുള്ള വ്യക്തിയായി മാറി. ഫതറക ദുനിയാ ബിൽകുല്ലിയാ, ദുനിയാവ് മുഴുവനും പോകുകയാണ്, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ